ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു ശരിയായ രീതിയെ കുറിച്ചാണ്. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഫ്രൂട്ട്സ് ശരിയായ ഫ്രൂട്ട്സ് ആണോ, അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് നമ്മുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ യൂഷ്വലായിട്ട് ഒരു വ്യക്തിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടം കൂടുതൽ ഒരു സാധനമാണ് ഫ്രൂട്ട്സ്. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട്സിൽ കൂടുതലായിട്ടുള്ള എല്ലാ പോഷകങ്ങളും അല്ലെങ്കിൽ എല്ലാ വൈറ്റമിൻസും അല്ലെങ്കിൽ എല്ലാ മിനറൽസും എല്ലാ ന്യൂട്രിയൻസും ഈ ഒരു ഫ്രൂട്ട്സിലുണ്ട്. പക്ഷേ ഈ ഫ്രൂട്ട്സ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് രീതികളുണ്ട്. ആ ഒരു രീതിയിൽ വെച്ച് വേണം നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇന്നൊരു നാല് കാര്യങ്ങൾ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ എന്ന് പറയുന്നത്, യൂഷ്വലായിട്ട് ഒരു വ്യക്തി എപ്പോഴും ഈ ഒരു വെയ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാര്യം തിങ്ക് ചെയ്യണം. ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് യൂഷ്വലായിട്ടും ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പോൾ നിങ്ങൾ ഒരു മുന്തിരി നിങ്ങൾ ചൂസ് ഗ്രേപ്സ് ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഒരു വ്യക്തി ഒരു 15 ഗ്രേപ്സ് അല്ലെങ്കിൽ 15 പീസസ് ഗ്രേപ്സ് കഴിക്കുന്നു. അതേപോലെ തന്നെ ഒരു 15 പീസ് അതിൽ ഡ്രൈ ആയിട്ടുള്ള ഒരു ഗ്രേപ്സ് അല്ലെങ്കിൽ നമ്മൾ ഈ ഫുഡിലേക്ക് ചേർക്കുന്ന ആ ഒരു മുന്തിരി അത് കഴിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കാരണം ഈ ഒരു 15 ഗ്രേപ്സ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രഷ് ഫ്രൂട്ട്സിൽ ഉള്ള ആ ഒരു വാട്ടർ കണ്ടൻറ് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൽ കാണാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൽ വാട്ടർ കണ്ടൻറ് കുറവായിരിക്കും. അപ്പോൾ അത് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഷുഗറിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, യൂഷ്വലായിട്ട് ഈ ഫ്രഷ് ഫ്രൂട്ട്സിൽ ഷുഗേഴ്സ് ഉണ്ട്, പക്ഷേ ഇത് വാട്ടറുമായിട്ട് ഡൈലൂട്ട് ആവുമ്പോൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിലുള്ള ആ ഒരു ഷുഗറിൻ്റെ കണ്ടൻറ്റിനെക്കാളും കുറവാണ് ഈ ഫ്രഷ് ഫ്രൂട്ട്സിൽ. അപ്പോൾ നിങ്ങളിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് കൂടുതലായിട്ടും കഴിക്കുമ്പോൾ അതിലെ ഷുഗറിൻ്റെ കോൺസെൻട്രേഷൻ കൂടാം, അല്ലെങ്കിൽ അതിലെ ഈ ഒരു വാട്ടറിൻ്റെ ആ ഒരു അളവ് അല്ലെങ്കിൽ വാട്ടറിൻ്റെ അളവ് കുറയുന്നതുകൊണ്ട് അത് ഒരു നല്ലൊരു മെത്തേഡ് അല്ല. അല്ലെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട്സ് ആണോ ഡ്രൈ ഫ്രൂട്ട്സ് ആണോ ഏറ്റവും നല്ലതെന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഒരു കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഒരു ഫ്രഷ് ഫ്രൂട്ട്സിനാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത്, ആ ഒരു വ്യക്തി മേ ബി ക്യാൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മേ ബി ചില ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ മേ ബി ക്യാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ചെറിയ കിട്ടിനിലോ ചെറിയ ക്യാനിലൊക്കെ കുടിക്കുന്ന ഒരു ഫ്രൂട്ട് ജ്യൂസസ് കഴിവതും അവോയ്ഡ് ചെയ്യുക. കാരണം അതും ഒരു നല്ലൊരു മെത്തേഡായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റത്തില്ല. അതിൽ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു മാൻ മെയ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ജ്യൂസസ് അല്ലെങ്കിൽ ക്യാൻഡ് ജ്യൂസസിൽ കൂടുതലും അടങ്ങിയിട്ടുള്ള ആ ഒരു ഷുഗർ കണ്ടൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫ്രൂക്ടോസിൻ്റെ കണ്ടൻറ്റും നമുക്ക് ഒരു നല്ലൊരു ഹെൽത്ത് അവിടെ കൂടുതലും തരുന്നില്ല. മൂന്നാമത്തെ എന്ന് പറയുന്നത്, ആ ഒരു വ്യക്തി കൂടുതലായിട്ടും ജ്യൂസസ് അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിക്കണം, അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ഉണ്ട് അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് സെലക്ട് ചെയ്യണമെന്ന് ചോദിക്കുവാണെങ്കിൽ കഴിവതും ഓറഞ്ചിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കാരണം ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു ഫ്രൂട്ട്സിൽ ഓൾറെഡി ഒരു ഫ്രൂട്ട്സിൽ കൂടുതലും ഷുഗർ കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഓറഞ്ച് ജ്യൂസും കൂടി കുടിക്കുമ്പോൾ അതിലെ ഷുഗറിൻ്റെ കണ്ടൻറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഷുഗർ കണ്ടൻറ്റ് കുറേ കൂടുമ്പോൾ അതും ഒരു നല്ലൊരു മെത്തേഡായിട്ട് അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് മാനേജ്മെൻ്റ് ആയിട്ട് നമുക്കിവിടെ പറയാൻ പറ്റത്തില്ല. ഒരു വ്യക്തിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന് 23 മുതൽ 30 ഗ്രാം വരെ മാത്രമേ ഷുഗർ ഇൻടേക്ക് ഒരു ഡെയിലി ഒരു വ്യക്തിക്ക് ഇൻടേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഈ ഒരു ഓൾറെഡി 23 ഗ്രാം എന്ന് പറയുന്നത് ഈ ഒരു ഷുഗർ ഇല്ലെങ്കിൽ ഈ ഒരു ജ്യൂസിൽ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. കാരണം ഈ ഒരു 23 ഗ്രാം എന്ന് പറയുന്നത് അതിൻ്റെ ജസ്റ്റ് ഒരു മൈന്യൂട്ട് ആയിട്ട് അവിടെ പറയാൻ പറ്റത്തുള്ളൂ. ആ ഒരു ജ്യൂസിൽ എന്ന് പറയുന്നത് ഒരു ഷുഗർ ബോംബായിട്ട് കുറേ അതിൻ്റെ ഗ്രാം കൂടാനും അത് റിലേറ്റ് ചെയ്ത് മേ ബി ഡയബറ്റീസ് പോലത്തുള്ള ഇഷ്യൂസ് കണ്ടുവരാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ അതൊരു എഫക്റ്റീവ് വെയ്റ്റ് ലോസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് മാനേജ്മെൻ്റ് ആയിട്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ല. ലാസ്റ്റ് അല്ലെങ്കിൽ നാലാമത്തെ എന്ന് പറയുന്നത് ഈ ഒരു ഫ്രോസൺ ഫ്രൂട്ട്സ് അതും കഴിവതും അവോയ്ഡ് ചെയ്യുക. കാരണം അതിലുള്ള ഫെർമെൻറ്റേഷൻ വഴി ഷുഗറിൻ്റെ കണ്ടൻറ്റ് അവിടെയും കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്കിൽ കൂടുതലായിട്ടും ആ ഒരു വ്യക്തിക്ക് ഫ്രൂട്ട്സ് കഴിക്കാം, അത് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഫ്രൂട്ട്സ് കഴിക്കാനുള്ള ഏറ്റവും നല്ലൊരു ഫ്രഷ് അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് കഴിവതും ഫ്രഷ് ഫ്രൂട്ട്സ് കഴിക്കാൻ നോക്കുക. കാരണം ഈ ഒരു ഫ്രഷ് ഫ്രൂട്ട്സിൽ ഉള്ള ആ ഒരു കണ്ടൻറ്റും അല്ലെങ്കിൽ ആ ഒരു വാട്ടറും എല്ലാം
നിങ്ങളുടെ ആ ഒരു മാനേജ്മെന്റ് എന്തൊരു വെയിറ്റ് ലോസ് മാനേജ്മെന്റോ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ബാലൻസ് ആക്കാനോ അല്ലെങ്കിൽ ഈ ഒരു ഡയലൂഷൻ ഷുഗർ കണ്ടന്റ് കുറയ്ക്കാനും ഇത് ഹെൽപ്ഫുൾ ആക്കുന്നതാണ്. അപ്പോൾ ഒരു വ്യക്തി കഴിവതും ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ എപ്പോഴും ഈ ഒരു ഫ്രഷ് ഫ്രൂട്ട്സ് ഡിസൈഡ് ചെയ്യാൻ നോക്കുക. ആ നിങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും കുറച്ചുകൂടെ ഗുണകരമാകും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കുക. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.